ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ ഗൈസ്. അപ്പോൾ മച്ചന്മാരെ നമ്മളത്തെ വീഡിയോ എന്ത് തന്നിട്ടുണ്ട്? നമ്മളത്തെ വീഡിയോ എം ജെ ആയിട്ട് 1v1 ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിട്ടും അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, പോയി കാണും. ഇത് വെറും 1v1 അല്ല കേട്ടോ, ഇതിന് വേറൊരു പ്രത്യേകം എന്താ വെച്ചാൽ Famas vs Famas 1v1. ഓക്കെ, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതാണ് പ്രത്യേകത. അപ്പോൾ ഞാൻ അതിനു മുമ്പ് 1v1 വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു, അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിർബന്ധമായി കാണും കേട്ടോ. എൽ ജെയും ഞാനാണ് കളിക്കുന്നത്, ഇതും എൽ ജെയും ഞാനാണ്. എൽ ജെ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ആരാണെന്ന്, ആദ്യമാണ് കേട്ടോ. എൻ്റെ അയൽവാസിയാണ്, എൻ്റെ ഒരു നൻപൻ കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ ഞാനൊരു ഷോർട്ട് അപ്ലോഡ് ചെയ്തായിരുന്നു കേട്ടോ, ഒരു ഷോർട്ട് വീഡിയോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എയർഡ്രോപ്പ് കാണിച്ചാവുന്നതൊരു ഋതിലുവാന പാട്ടും കൊടുത്തിട്ടില്ല, അതാ കേട്ടോ. അപ്പോൾ അത് സംഭവിച്ചത് ഈ ഒരു എന്താ പറയുക, ഗെയിം പ്ലേയിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഷോർട്ട് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എടുക്കുക, കാണാത്തവർ പോയി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 1v1 ഞാനും എൽ ജെയും കളിച്ച ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെയിം പ്ലേ തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ഫേമസ് വിഎസ് ഫേമസ് ആണല്ലോ. ഞാൻ ഫസ്റ്റ് ഇങ്ങോട്ട് പോയി, അപ്പോൾ അവിടെ ഗ്ലൂ ആയിട്ടിട്ട് അവൻ അവിടെ എന്താ പറയുക. അപ്പോൾ ഞാനൊരു ചെറിയ കാര്യം പറയാം, നിങ്ങൾക്കില്ലേ ഈ എന്താ പറയുക, ഞാൻ ഇപ്പോൾ ഈ 1v1 അതേപോലെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് സോങ് ഇട്ടാണ് വേണ്ടത്, ഇതെങ്കിൽ ഞാനിങ്ങനെ പറയുന്നതാണോ നിങ്ങൾക്കിഷ്ടം എന്നാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടും. സോങ് ഞാൻ കഴിഞ്ഞ വീഡിയോ സോങ് ഇട്ടിട്ട് ആ സോങ് അതുപോലെ തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണോ നിങ്ങൾക്കിഷ്ടം എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുന്നത് എനിക്ക് അതുപോലെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ എവിടെ ഗ്ലൂ വാളൊക്കെ ഇട്ടു, അപ്പോൾ അവനും ഗ്ലൂ വാളൊക്കെ ഇട്ടു. പിന്നെ ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് കേട്ടോ ഇറ്റ് കൊണ്ടത്, അവൻ ഇറ്റ് കൊണ്ടില്ല. അപ്പോൾ തന്നെ ഗ്ലൂ വാളിട്ട് അവനോട് ഗ്ലൂ വാളിട്ടു, ഞാൻ പിന്നെ അടിച്ചപ്പോൾ എൻ്റെ ഹെഡ് ഷോട്ട് ഇട്ട് കയറി കേട്ടോ. പിന്നെ ഞാൻ ആൻഡർ നല്ല ട്രൈ ചെയ്തിട്ടു, ഞാൻ പിന്നെ ഇങ്ങോട്ട് കയറി അടിക്കാൻ നോക്കി, അടിയിൽ നിന്ന് കൊണ്ടില്ല, എനിക്കാണ് കേട്ടോ അടിയൊക്കെ കൊണ്ട് ഹെഡ് ഷോട്ടാണ് തോന്നുന്നത്. ഞാൻ സ്കൈലറാണ്, അതുകൊണ്ട് ഗ്ലൂ വാളിട്ടതിനനുസരിച്ച് എൻ്റെ ലൈഫ് ഓടും എനിക്ക്. ഐ തിങ്ക് അവനും സ്കൈലറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഉറപ്പല്ല. ഞാൻ പിന്നെ അവിടുന്ന് ഡ്രാഗ് ചെയ്തു, എനിക്കാണ് അടികൊള്ളു, എനിക്കാണ് ഗൈസ് മൊത്തം അടികൊള്ളില്ലേ, അവനെ അടികൊള്ളുന്നില്ല, എന്താ അറിയത്തില്ല. എന്തായാലും ഞാനിവിടെ എന്താ പറയുക, ഗ്ലൂ വാൾട്ട്, സോറി, ഞാൻ അവൻ്റെ ബാക്ക് പോയി നോക്കി, അവിടെ ഗ്ലൂ വാൾട്ട് അവനക്കൊന്ന് വീടിൻ്റെ ഇത് കൂടെ കയറി ഞാൻ കൂടെ ചാടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സ്കയർ ഇട്ടു, ബട്ട് അവനെ ഗ്ലൂ വാളിന് കൊണ്ടില്ല, അവൻ സൈഡ് കൂടെ വന്ന് എൻ്റെ തല അങ്ങ് പൊളിച്ചിട്ട് ഗൈസ്. ഓക്കെ, സെക്കൻഡ് റൗണ്ട്, റൗണ്ട് ടു വരുന്നത് മാസ് ഇലക്ട്രിക്. ഓക്കെ, മാസ് ഇലക്ട്രിക്കാണ് കേട്ടോ റൗണ്ട് ടു വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ വീടിൻ്റെ ഉള്ളിലേക്ക്, ആ വലിയ വീടുണ്ടല്ലോ നടുവിലുള്ള ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി, ഞാൻ ഗ്ലൂ വാൾട്ടാണ് കേട്ടോ കയറണേ. ഗ്ലൂ വാൾട്ട് നേരെ കയറി ചെല്ലാണ് കേട്ടോ, നേരെ കയറി ചെന്ന് ഈ സൈഡിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് അവനടിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ ഞാൻ ഒന്നുകൂടി ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്തു, ജസ്റ്റ് ഈ പ്രാവശ്യം അവനെ ഞാൻ ഫസ്റ്റ് ഒരു ഹെഡ് ഷോട്ട് കൊടുത്തു, പിന്നെ രണ്ട് മൂന്നാല് ബോഡി ഷോട്ട് ഇട്ട് അവൻ ഡെഡായി. അപ്പോൾ ഈ കളി ഞാൻ ഇച്ച 1-1 റൗണ്ട് 3, റൗണ്ട് 3 വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ക്യാപ് ടൗൺ. ഓക്കെ, പേരിട്ടില്ലിടും. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തത്, ഇവിടെയാണ് ആ സംഭവം നടന്നത് കേട്ടോ, നിങ്ങൾക്കിപ്പോൾ കാണാം ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഷോർട്ട് വീഡിയോയിൽ വിശദമായി കാണാം, എന്തായാലും ഉദ്ധീരം കാണാം കേട്ടോ. ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഗ്ലൂ ആൾട്ടി സൈഡ് കൂടെ ആയപ്പോൾ ആ ടൈമിങ്ങിൽ തന്നെ ആ താനൻ്റെ തലേക്ക് പണി എലിമിനേറ്റഡായി ഗൈസ്. അങ്ങനെ റൗണ്ട് 2 അവൻ കൊണ്ടുപോയി, 2-1. ഓക്കെ, റൗണ്ട് 4 അല്ല, സോറി, റൗണ്ട് 3 ആയിട്ട് വന്നുകൊണ്ട്, റൗണ്ട് ഫോർ വരുന്നത് ഈ ഡാമിലുണ്ട്. ഈ ഡാമിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയത്തില്ല, ഈ ഡാമിലാണ് വരുന്നത്. അപ്പോൾ ഈ ഡാമിൽ നിന്ന് ഞാൻ നേരെ അവനെ അടിച്ചു, ബട്ട് അവനടികൊണ്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നേരെ കയറി ചെന്ന് അടിച്ചു, അവനെ ഒരു ഹെഡ് കുടുങ്ങി, അവനെ ഗ്ലൂ ആയിട്ടിട്ടു, ഞാൻ എൻ്റെ സീറ്റിൽ കൂടി, ഞാൻ നിങ്ങൾക്ക് സ്കളർ ഇട്ട് അവനെ വന്നടിച്ച് ഇപ്പം ചാവുമായിരുന്നു. എന്തായാലും ഞാൻ ഒരു നന്മയുള്ള കേരളമായി, സോറി, നന്മമാരായിട്ട് അവനെന്ത് ചെയ്തു, അടിച്ചിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് കുറച്ചേറെ ക്ഷമ കിട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്കൈലറായിട്ട് ഒരു ഗ്ലൂ വാളിൽ പൊട്ടിട്ടോ. പിന്നെ ഞാൻ കയറടിക്കാൻ നോക്കി, എൻ്റെ ബോഡി ഡാമേജ് ആയിട്ട് കുടുങ്ങിയിട്ടുള്ളൂ, എല്ലാം ഒന്നും കുടുങ്ങിയില്ല. പിന്നെ ഞാൻ എന്തി കൂടെ കയറി ചെന്ന് ഇവിടെ നിന്ന് അടിക്കാൻ നോക്കിയിട്ട്, ഇവിടെ നിന്ന് അടിക്കുമ്പോൾ അവിടെ ബെഡടിക്കുക, ഞാൻ പിന്നെ അടിക്കാൻ നോക്കി കിടിയില്ല. പിന്നെ ഞാൻ ഗ്ലൂ വാൾ ഉള്ളിലേക്ക് ചാടി അടിക്കാൻ നോക്കി, ആയിട്ട് കുറച്ച് നമ്മൾ ഫസ്റ്റ് കുറച്ച് നിക്കി പിടിച്ചപ്പോൾ ഫാമസ് എത്ര ഉണ്ടോ അത്ര ഉണ്ടോ പോകണം, അത്ര അടി അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതിനുള്ളിൽ കൂടെ കയറി നേരെ പോയി നിക്കി പിടിച്ച് അവൻ്റെ ഹെഡ് ഷോട്ട് കുടുങ്ങിട്ടു. നന്മമാർക്ക് ഇടയ്ക്കിടയ്ക്ക് ആവുള്ളൂ, എപ്പോഴും ആവാൻ പറ്റുള്ളൂ ഇതെന്തത്. ഓക്കെ, അങ്ങനെ റൗണ്ട് 5, ഇപ്പോൾ സ്കോർ 2-2 ആണ് കേട്ടോ, സോറി 2-2. ഓക്കെ, റൗണ്ട് 4, അപ്പം
ഫസ്റ്റ് സി എസ് എൽ എടുക്കണിട്ട് വെദിനം മണ്ടേ അന്നേരമാണ് ഞാൻ ഓർത്തത് സി എസ് എൽ അല്ലേ റൂമല്ലേ. അപ്പോൾ ഞാൻ മറ്റേ എന്താ പറയുക ആ പുല്ലൊക്കെ ഇല്ലേ അവിടെ പോയി നിന്നിട്ടു, അവിടെ പോയി ഫൈറ്റ് ചെയ്യാന്ന് കരുതി ആട്ക്ക് പോയിട്ടു. അവിടെ പോയിപ്പോൾ ഗ്ലൂ ആയിട്ടു. അപ്പോൾ അവിടെ അവനും ഗ്ലൂ ആയിട്ട് ഞാൻ ഫസ്റ്റ് ഫൈറ്റ് എടുക്കാൻ നോക്കി, കുറച്ച് ഡാമേജ് വീണിട്ടുള്ളൂ ഞാൻ, അവൻ എന്നെയും അടിച്ചിട്ടോ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് അടിക്കാൻ നോക്കി, അവൻ അവൻ്റെ അടി എനിക്കും ഉള്ളതല്ലാതെ അവൻ അടി ഒന്നും കുടിക്കില്ല. പിന്നെ ഞാൻ ട്രൈ ചെയ്തു, എനിക്കാണ് തോ അടിയൊക്കെ എന്നെ കുടുങ്ങണേ, അവന് കുടുങ്ങുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഇവിടെ നിന്ന് അടിച്ചു വീണ്ടും കളയി. പിന്നെ ഇങ്ങനെ വന്ന് അറിയാതെ ഗ്ലൂ വാളിൽ, സോറി ഗ്ലൂ വാളിൽ സോണിൽ വിട്ടിട്ടോ. പിന്നെ എന്തായാലും ഞാൻ ഗ്ലൂ വാളിട്ട് കയറി എന്ന് റാഗി നോക്കിപ്പെട്ട് അവന് കുടുങ്ങിയില്ല. പിന്നെ ഞാൻ എന്തായാലും ഈ നമ്മുടെ സാധാ തലത്തേക്ക് കയറിയിട്ടോ. അപ്പോൾ അവനായിക്കൂടെ കയറിയണമെന്നാണ് തോന്നുന്നത്, കയറിയിട്ടുണ്ടാവണമല്ലോ, കയറിണ അവനൊപ്പം കയറിട്ടോ. പിന്നെ എന്തായാലും ഇവിടെ കാറിൻ്റെ ബാക്കിൽ ഒളിച്ച് നേരെ ചാടി എന്ന് അടിക്കാൻ നോക്കി, പെട്ട് അവൻ അടിയൊന്നും കുടുങ്ങിയില്ല. മാക്സിമം ഡ്രാഗ് ചെയ്ത് ഹെഡ് എടുക്കാനായിട്ട് ശ്രമിക്കണം, അവനെ ആവുമല്ലോ. ഞാൻ പിന്നെ അടിക്കാനൊക്കെ ഇങ്ങനെ നോക്കണ്ട, അവൻ പെട്ടെന്ന് പെട്ടെന്ന് എന്താ ബ്ലൂ വാൾഡാണ്, അവൻ എന്നെ അടിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചാടി കളിക്കണ്ട, എന്നെ അടിക്കില്ല, എനിക്ക് നല്ല ഡാമേജ് കിട്ടി. അപ്പം എന്നെ ബ്ലൂ വാൾട്ട് ലൈഫൊന്ന് ഫില്ല് ചെയ്യാൻ നോക്കി. പിന്നെ അവനോട് ബ്ലൂ വാൾഡായിരുന്നു, ഞാൻ എന്താ പറയുക സ്കലർ എടുത്ത് പൊട്ടിച്ച് അവൻ അടിക്കാൻ നോക്കി, കേട്ട് അവന് കുറച്ച് ഡാമേജ് കൊടുങ്ങിയിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ അവന് മെഡ് അടിക്കുകയാണ് എന്നാണ്. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി ചെന്ന് ഇതിൽ കൂടെ അടിക്കാൻ നോക്കിയപ്പോൾ അവൻ അപ്പുറത്ത് എത്തിയിട്ടോ. ഞാനിപ്പോൾ ഇതിൽ കൂടെ ഓടിച്ചെന്ന് ഇവിടുന്ന് എന്താ പറയുക ഡ്രാഗ് ചെയ്യാൻ നോക്കുകയാണ്, കുറച്ചങ്ങോട്ടൊന്ന് ഇവിടെ ഡ്രാഗ് ചെയ്യാൻ നോക്കിയാണ്. ബട്ട് അവനെ കാണുന്നില്ല, ടോർച്ചറുടെ വെയിറ്റ്. ഞാൻ അവിടെ ഗ്ലൂ വാളൊക്കെ ഇട്ട് നോക്കി, അവൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, ഞാൻ അവിടെ അറിയിക്കാൻ വേണ്ടിയിട്ടതാണ്. പിന്നെ ഞാൻ കാറിൻ്റെ ബാക്കിൽ അവനെ കണ്ടു, ഒന്ന് ഡ്രാഗ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഈ സൈഡ് കൂടെ പോയിട്ട്, അപ്പോഴും അവനെ അവിടെ ഗ്ലൂ വാളിട്ടു. പിന്നെ അവൻ എന്നെ ഡ്രാഗ് ചെയ്തു, ഞാൻ തിരിച്ചു അടിച്ചു. പിന്നെ ഞാനവിടെ ഗ്ലൂ വാളിട്ടു. ഈ പെട്ടി കൂടിൻ്റെ ഇതിൽ കൂടെ വന്നിട്ട് സ്കൈലർ ഓണാക്കി അവൻ അടിക്കാൻ നോക്കി, ഇവിടെ അവൻ അപ്പോൾ ഇതിനെ അവിടെ നിന്ന് ഓടിക്കളഞ്ഞിട്ടു. ഓടിക്കഴിഞ്ഞില്ലേ പിന്നെ ഞാൻ ഇറങ്ങി ചെന്ന് അടിച്ചു, കുറച്ച് അടിക്കാൻ ശ്രമിച്ചു. ഞാൻ ഇപ്പം ഏകദേശം ഇപ്പോഴാണ് ഉറപ്പിച്ച് എൻ്റെ ലൈഫ് തീരുമാനമായി. പെട്ടെന്ന് എന്താ അറിയില്ല അവനാണ് ചത്തത് കഴിച്ചത്, ഉള്ളിൽ കുടുങ്ങിയിട്ട് എന്താ പകുതി അയച്ചിലായി. അങ്ങനെ റൗണ്ട് ഞാൻ കൊണ്ടുപോയിട്ടു, അങ്ങനെ റൗണ്ട് സിക്സ് മില്ലിലാണ് കേട്ടോ ഗൈസ്. അപ്പം ഇല്ലെന്ന് ഞാൻ ഇങ്ങനെ അവൻ കയറി വരുമ്പോൾ അടിക്കും, ബട്ട് എനിക്കാണ്ട് അടി ഇടിഞ്ഞത്. ഞാൻ ഇപ്പം പെട്ടെന്ന് ഞാൻ ഗ്ലൂ വാളിട്ട് പിന്നെ അവൻ അടിക്കാൻ നോക്കി, ബട്ട് എനിക്കാണുള്ള അടി കൂടുങ്ങണേ. ഞാൻ മറ്റേ റൗണ്ടിൽ ജയിച്ച ആവേശത്തിൽ ഓടി ഒന്ന് അടിക്കാൻ നോക്കിയാണ്, ബട്ട് നടന്നില്ല. പിന്നെ ഇതിൽ കൂടെ നിന്ന് ഈ സൈഡ് കൂടെ നിന്ന് ഞാൻ അടിക്കാൻ നോക്കിട്ടോ, അപ്പോൾ കുറച്ച് അടി കൊടുങ്ങി, ബട്ട് ചത്തിട്ടില്ല കേട്ടോ അവന്. പിന്നെ ഞാൻ ഈ സൈഡ് കൂടെ മറ്റേ ബാക്ക് കൂടെ ഒന്ന് അടിക്കാൻ നോക്കി, ഓടി ഒന്ന് ബാക്ക് കൂടെ എടുത്ത് തിരിഞ്ഞത്, അവിടെയും ഗ്ലൂ വാളിട്ട് ചെങ്ങായിട്ട് ബെല്ലാത്ത എടുങ്ങാനാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവൻ ആ ഗ്ലൂ വാൾ പോക്കിയ അപ്പനെ ഞാൻ നടിച്ചു. ബട്ട് ആ അടിയും കൊണ്ടില്ല ഗൈസ്, ഫുള്ള് പാളി പോവാണ്, എന്താ അറിയത്തില്ല. പിന്നെ ഈ വീഡിയോ കുറച്ച് ലോങ് ആണ്, കാരണം രണ്ടാവളെ ഇഞ്ചുടിഞ്ച് വൈറ്റ് ചെയ്യട്ടോ ഗൈസ്, അടിപൊളി കളിയിരുന്നത്. അതുകൊണ്ട് കുറച്ച് ലോങ് ആയത്. ഇനി ഞാൻ ഇവിടെ ഒന്ന് അടിക്കാൻ നോക്കി, യെസ് അവന് ഹെഡ്ഷോട്ട് കുടുങ്ങി. അങ്ങനെ ആ റൗണ്ട് ഞാനെടുത്തു, ഇങ്ങനെ 4-2. അങ്ങനെ ആ എത്രാമത്തെ റൗണ്ടാ, സോറി 7-ാമത്തെ റൗണ്ടിലേക്ക് അടുക്കാൻ ഇട്ടു. 7-ാമത്തെ റൗണ്ട് പോച്ചിനോക്കലാണ്. പോച്ചിനോക്കൽ ഫസ്റ്റ് ഞാൻ കയറി ചെന്നു, എനിക്ക് 2 അടി കുടുങ്ങി. അത് സ്വാഭാവികം, എപ്പോഴും എനിക്കാണല്ലോ ഫസ്റ്റ് 2 അടി കുടുങ്ങിയല്ലേ. എനിക്ക് മറ്റേ പെട്ടി നിന്ന് തിട്ടീനി, എന്തെങ്കിലും പറയലിപ്പോൾ ഇൻഹേലർ അത് ഉപയോഗിച്ചിട്ടോ. പിന്നെ എനിക്ക് 2 ഇൻഹേലർ കിട്ടീനി, അതുകൊണ്ട് 2 ഉപയോഗിച്ചിട്ടു. പിന്നെ ഞാൻ ഡ്രാഗ് ചെയ്തു, അടി കുടുങ്ങിയില്ല, കിട്ടാത്ത എനിക്കാണ്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് വരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കണ്ട എല്ലാവർക്കും മനസ്സിലായിണ്ടാവും ഇതിരെ നടന്നാലൊക്കെ അടി കൂടുതൽ ഇട്ട് എനിക്കാണ്. ഇപ്പം ഞാൻ ചത്തു ചെയ്തു, നിങ്ങൾ കണ്ടല്ലോ അടിച്ചു കൊണ്ടിട്ടി. അങ്ങനെ 4-3 സ്കോർ. 5-ാമത്തെ റൗണ്ട്, സോറി 7-ാമത്തെ റൗണ്ട് ആവുന്നുണ്ട്. ഇപ്പം 8-ാമത്തെ റൗണ്ട്. 8-ാമത്തെ റൗണ്ട് ഇവിടെ ഷിപ്പ്യാർഡോ അങ്ങനെ എന്ത് സ്ഥലത്താണ് ഷിപ്പ്യാർഡാണെന്ന് തോന്നുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് കളി സ്റ്റാർട്ട് ആയിട്ട് ഗൈസ്. സ്റ്റാർട്ടായി എന്നെ റോട്ടും വന്ന് ഫൈറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് നേരെ റോട്ടുമൊക്കെ ഓടിച്ചെന്ന് അവനെ കാണാതെ. ആ പിന്നെ ഉണ്ട് ഒരു കറുത്ത വാളി ചാടണേ, പിന്നെ അതിനെ ഓനെ കണ്ടതിട്ടോ. അപ്പം നേരെ എന്തായാലും റോട്ടുമൊക്കെ കൂടെ ഓടി 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 ഗൈസ്, എനിക്ക് നല്ല അടി ഓടിങ്ങി. ഓക്കെ, ഞാൻ മെഡിട്ടു. പിന്നെ തിരിച്ചു വന്ന് ഞാൻ അടിക്കാൻ നോക്കി, ബട്ട് കൂടുതലില്ല, എന്ത് ചെയ്യാനാ. പിന്നെ ഞാൻ ഇതിൽ കൂടെ കയറി ചെന്ന് അടിക്കാനൊക്കെ നോക്കി. പിന്നെ ഗൈസ്, ഈ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറഞ്ഞ് ചോദിച്ചല്ലോ, മറ്റേ അനൗൺസ്മെൻറ്റ് വേണോ, ചോദിച്ചില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, അനൗൺസ്മെൻറ്റ് വേണോ
മ്യൂസിക്കും ആണോ? മ്യൂസിക്കായിരിക്കും നല്ല അനൗൺസ്മെൻ്റ്. ഇങ്ങനെ ചലിച്ചി ചലിച്ചി ഞാൻ കുഴങ്ങിയിട്ട് ഒരു സീസ് ആക്കണോ അല്ല സമ്മതിക്കണം ഷൈജു ദാമോദരനും മറ്റാൾക്കാരൊക്കെ. എന്തൊരു പണിയാണ് ആക്കാ. നമുക്ക് വീഡിയോയിലൊക്കെ തിരിച്ചുതരാം. ഈ സൈഡ് കൂടെ നീ അടിക്കാൻ നോക്കിയിട്ടോ, ബട്ട് നടന്നില്ല. ഡ്രാഗ് ചെയ്തു അവനെ റെഡ് തുടങ്ങിയിട്ടോ. റെഡ് തുടങ്ങിയപ്പോൾ ഞാൻ കയറി ചെന്ന് അടിക്കാൻ നോക്കി. അവന് എയിം ഹെഡ് അടിക്കാന്ന് തോന്നുന്നു, അതായിരിക്കും റെസ്പോണ്ട് ചെയ്യാത്തത്. ഞാൻ പിന്നെ എനിക്ക് മിസ്റ്റർ ഡുണ്ടു ഒരു കളന്ന് ഡുണ്ടു വെച്ചാൽ പറയണ പിങ് പെങ്കേം പറ്റില്ലേ, അതിൻ്റെ പേര് ഡുണ്ടു എന്നട്ടെ. ഒക്കെ എനിക്ക് ഗ്ലൂ വളർന്ന് ഞാൻ ആ ഗ്ലൂ വാളിട്ടു. പിന്നെ അതിൽ കൂടെ കയറി ചെന്ന് ഡ്രാഗ് ചെയ്തു എൻ്റെ മോനെ ഹെഡ് എറി. അപ്പോൾ എന്താ അറിയുമോ, ഷോർട്സ് ഇടുന്നത് സ്കൂളൊക്കെ ഇല്ലേ, ഇന്ന് സ്കൂൾ ലീവാണ്, ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ സ്കൂളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ ഇത് കയ്യിലിട്ടോ, ലോങ് വീഡിയോസ് ഒന്നും കയ്യില്ല. സ്കൂളിൽ നിന്ന് കുത്തുന്ന എഡിറ്റ് ചെയ്യാമല്ലോ, വീട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി വൈകുന്നേരം കളിക്കാൻ പോകും, പിന്നെ രാത്രി പഠിച്ചായിരിക്കും, അതിനെ പഠിപ്പ് സ്റ്റാൻഡാക്കാൻ വേണം. ആ അങ്ങനെ എഡിച്ചോട് തോന്നുന്നു കേട്ടോ. അപ്പം ഷോർട്സ് ഇടായുള്ളൂ, ലോങ് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്തിടയില്ല. ഷോർട്സ് ആകുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് എഡിറ്റും കഴിയും, 10 മിനിറ്റ് കൊണ്ട് അപ്ലോഡ് ചെയ്യലും കഴിയും. ആകെ അതിന് അര മണിക്കൂറത്തെ ഉത്തിർന്നാൽ മതി. അതാണ് ഞാൻ രണ്ട് ചാനൽ അതാണല്ലേ. അപ്പോൾ ഇന്നലെ മിനിയാട്ട ഷോർട്സിന് ഒരു 1K വ്യൂസ് കയറി കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ ഓൾ. അപ്പോൾ നമ്മുടെ ചാനൽ 1700K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്, സോറി 1700 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചത്ത് അവനെ റെഡ് തുടങ്ങിന്, ഫേക്ക് ഡാമേജ് ആണ്. ഓക്കെ, 1700 സബ്സ്ക്രൈബേഴ്സ് കയറിയാണ്, എന്താ അറിയില്ല. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടായിട്ടായി. അപ്പോൾ നമുക്ക് ഇത്ര ഇവിടെ ലോർട്ട് 3K ആണ്. ഒരു 300 സബ്സ്ക്രൈബ് കിട്ടി, നമ്മൾ 2K ആവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അടുത്ത ചാവൽ. ഇത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇതിൽ ചാവാണുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കും ഉള്ളിട്ട്. അപ്പം നമുക്ക് ഗ്രീമിലേക്ക് ഇരിച്ചു തരാം. 5 5 ആയപ്പോൾ ഒത്തിരി. അപ്പോൾ റൗണ്ട് 11 ആയല്ലോ, റൗണ്ട് 11 ആയിരുന്ന ഇതല്ലേ ഷിപ്പ് യാർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷിപ്പ് യാർഡിന്നാണ് റൗണ്ട് 11. അപ്പോൾ കളിക്കാണ് അടുത്തിട്ട്. ഓഫ്, എൻ്റെ ലൈഫ് ഒക്കെ, എൻ്റെ ലൈഫ് ഒക്കെ അവനെ ഞാൻ തീർത്തെടുത്തു, തലൊക്കെ അടിച്ചെടുത്ത് തീർത്തു. ഇപ്പം എത്രയേ, 6-5 ആയി സ്കോർ. മാച്ച് പോയി, ഇത് ഞാൻ ജയിച്ച കളി കഴിഞ്ഞ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ ഇറങ്ങി ചെന്ന് ഫമാസൊക്കെ ഒക്കെ ഓൾറെഡി എടുക്കണമല്ലോ, കളിക്കാരണോണ്ട് പിന്നെ ഞാൻ പറയണ്ട. ഓക്കെ, അതൊക്കെ എടുത്തു. സോണിന്ന് വിടാനായിട്ട് നമ്മൾ സ്കൂളിൻ്റെ അകത്തേക്കില്ല, അതേപോലെ സോണിൽ നിന്ന് കഴിയാൻ വേണ്ടി അങ്ങനെ കാത്തിക്കാണ്. കാത്തുനിന്ന് കാത്തുനിന്ന് നിമിഷ നേരം കൊണ്ട് സോൺ അവസാനിച്ചു. എന്നിട്ട് ഞാൻ അറിയാത്ത പോലെ നിന്നത് വേറൊന്നുമല്ല, നോട്ടിഫിക്കേഷൻ വന്നത് പോക്കിയതാണ് കേട്ടോ. ഞാൻ ഈ സൈഡ് കൂടെ പോയി 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 പോയി. ഇപ്പോൾ ലോങ് വീഡിയോസ് കണ്ടന്നെ കിട്ടില്ല, അത് വേറെ വിഷയം. കണ്ടന്നെ കിട്ടണമല്ലോ, ഒക്കെ ഞാൻ കിട്ടിച്ചും. ഒന്നാമത് ഈ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ നമ്മൾ വാച്ച് അവർ കൂടേണ്ടി കിട്ടോ, അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മളൊരോ വർഷം കൂടുമ്പോൾ വാച്ച് അവർ ഇങ്ങനെ ഇതാക്കും, അതിൻ്റെ ഒരു മൈൽ സ്റ്റോൺ എത്തിക്കണം. അപ്പോൾ ഇങ്ങനെ കൂടേണ്ടി വാച്ചില്ല, സബ്സ്ക്രൈബേഴ്സ് ആവശ്യത്തിനാണ്, പക്ഷെ വാച്ചിങ് ഇല്ല കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ഫുള്ളി ഇരുന്ന് കാണി, മാക്സിമം ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ സൈഡ് കൂടെ കയറി വന്ന് ഒക്കെ ഡ്രാഗ് ചെയ്യാനൊക്കെ നോക്കണ്ട്, പക്ഷേ അത് കുടുങ്ങില്ലേ. ആ പിന്നെ ഞാനെ കിട്ടിയും, കുറച്ച് അടി കൊടുത്ത് പിന്നെ സൈഡ് കൂടെ വന്ന് അടിച്ച്. ഇങ്ങോട്ടൊന്നും കാര്യമില്ല, ചെങ്ങായിക്ക് എന്തോ ആയുസ് കൂടുതലാണ്. പിന്നെ ഞാൻ എന്ത് ഇവിടെ ഇട്ടത് കൂടെ വന്ന് അടിക്കാൻ നോക്കി. ഓ എൻ്റെ മോനെ, ഹെഡല്ലേ ഇപ്പം കീറിയാളെ. ആ എന്നാ അടിച്ചോ ചാവില്ലോ എന്ന് കരുതി ഞാൻ കൂടെ കയറിയെന്ന് ഗ്ലൂ ആളിട്ടിട്ടോ. അപ്പം ഞാൻ പിന്നെ ഈ സൈഡ് കൂടെ കയറി, എനിക്ക് ഡൗട്ടായി പോനെ എടയുള്ളതെന്ന്. പിന്നെ മനസ്സിലായി ഗ്ലൂ ആളിലുള്ള ഹെഡ് അടിക്കാന്ന്. അപ്പം ഞാൻ ഈ സൈഡ് കൂടെ നിന്ന്, ഇനിയിപ്പോനെ അടിച്ചാലോ ചാവൊന്നുമില്ല, അവൻ ഹെഡ് അടിച്ച് ലൈഫ് ഫുള്ളാക്കി ഉണ്ടാവും ഒരു കാര്യം, അച്ഛാ ലൈഫ് ഫുള്ളാക്കി ഉണ്ടാവാനുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ, അങ്ങനെ ഞാൻ കയറിച്ചെന്ന് ഈ സൈഡ് കൂടെ വന്ന് അടിച്ചിട്ട് കൊല്ലിച്ചെങ്ങ. ഇങ്ങോട്ടാണ് എനിക്ക് അനൗൺസ്മെൻ്റ് നിർത്തി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ, ഇത് 2 ദിവസമായി. പിന്നെ ഞാൻ സൈഡ് കൂടെ വന്ന് ഇട്ട് അടിച്ച്. ഈസ് ഗേസ്, 30 സംതിങ് ഡാമേജ് കൂടുന്നുള്ളൂ. യെസ് ഗേസ്, അങ്ങനെ അവസാനം ഹെഡ് അടിച്ച് കളി ജയിച്ചിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ.